കെൻ വൈൽഡ് എന്ന കർഷകനും അയാളുടെ ഭാര്യ ബത്തയുമാണ് ഹൈവേയുടെ നടുവിൽ താമസമാക്കിയ അമനുഷ്യർ. ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചപ്പോൾ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും തങ്ങളുടെ സ്ഥലം വിട്ടു നൽകി. എന്നാൽ കെൻ വൈൽഡും കുടുംബവും അതിന് തയ്യാറായില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തികൾ അവരുടെ ഫാം ഹൗസിന് ചുറ്റുമായി നടത്തി. ഒടുവിൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ ആ ചെറിയ ഫാം ഹൗസ് ഹൈവേ ലൈനുകൾക്ക് നടുവിലായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അവർക്ക് തങ്ങളുടെ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിന് താഴെയുള്ള ഭൂമി ഒരു വീടിന്റെ ഭാരം താങ്ങാൻ പര്യാപ്തമായിരുന്നെങ്കിലും ഫാം ഹൗസിന് പ്രതിദിനം 900-ൽ അധികം വാഹനങ്ങൾ കടന്നു പോകുന്നത് താങ്ങാനുള്ള കരുത്തില്ലെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തി. തുടർന്ന് ഫാം ഹൗസിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന വിദഗ്ധരുടെ ഉപദേശത്തെ തുടർന്ന് ആ കുടുംബം അവിടെ നിന്നും മാറി താമസിച്ചു. എന്നാൽ ഫാം ഹൗസ് പൊളിച്ചു മാറ്റിയില്ല. പിന്നീട് കെൻ അന്തരിച്ചതിനു ശേഷം 2009 ജില്ല് ഫിൽ തോർപ്പ് എന്നിവർക്ക് ഈ ഫാം ഹൗസ് വിറ്റു. റോഡിൻ്റെ 2 ലൈനുകൾക്ക് നടുവിലാണ് ഈ ഫാം ഹൗസ്. UK ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ലീഡ്സ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഹൈവേയാണിത്.